ദാരുണമായി കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കേരളപ്പിറവി ദിനത്തിലും വലിയ വർത്തമാനം പറയണം. എന്നാൽ നോക്ക്, ചോരക്കൊതിയന്മാരുടെ സർക്കാരായി സർക്കാർ മാറി. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടു വട്ടം ഇരുന്നിട്ടുണ്ട്. കയ്യൂരിന്റെ സമരനായകൻ സഖാവ് ഇ കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും അന്തവുമില്ലെങ്കിലും വി എസ് അച്യുതാനന്ദനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പറഞ്ഞ കോളേജിന്റെ പടി കണ്ടിട്ടില്ല എന്നാണ് ഒരു മന്ത്രി കേരളത്തിൽ പ്രസംഗിച്ചത്. കോളേജിന്റെ പടി വി എസ് അച്യുതാനന്ദൻ കോളേജിന്റെ പടി പോയിട്ട് പെരുമഴയത്ത് പോലും ഒരു യു പി സ്കൂളിന്റെ ഇറയത്ത് സാധു കാര്യങ്ങളില്ല. ഇ കെ ഇമ്പിച്ചി ബാവ കേരളം കണ്ട നല്ല ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ഈ കെ എസ് ആർ ടി സി ഉണ്ടായത് ഇമ്പിച്ചി ബാവന്റെ കാലത്താണ്. ഇമ്പിച്ചി ബാവ അങ്ങനെ കൊണ്ടുപോട്ടിന്നാണ് ഇമ്പിച്ചി ബാവ കല്യാണം കഴിച്ചത്. ഇ കെ ഇമ്പിച്ചി ബാവക്ക് ഇമ്പിച്ചി ബാവ എന്ന് മലയാളത്തിൽ എഴുതിയാല് ഒന്നര പേജ് അതിന് തന്നെ വേണം. അതിന് കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എഴുതാം. ഇ കെ ഇമ്പിച്ചി ബാവയെ കുറിച്ച് ചരിത്രം എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിൽ പ്രാദേശിക ഭാഷയെ പ്രസംഗിച്ചാണ് മൂപ്പരാണ്. ഞാൻ ആ സാധനം മലയാളം ഇല്ലാതൊന്നും അറിയില്ല, അത് പ്രസംഗിച്ചു. പിന്നെ അതും വലിയൊരു സംഘടനകളാണ്. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുന്ന പറഞ്ഞാല് അത് വലിയൊരു സംഭവമാക്കിയിട്ട് അങ്ങോട്ട് എടുത്തു. അപ്പൊ അതൊന്നും വലിയ കാര്യമില്ല. അങ്ങനെയാണോ? അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ് വലിയ കാര്യം. അതിൽ പണ്ട് ജി സുധാകരൻ പറഞ്ഞതാണ്, നായയുടെ കഴുത്തിന് ഐ എ എസ് നേതി കെട്ടി നോക്കിയാൽ ജില്ലാ കലക്ടർ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നമ്മുടെ മന്ത്രി സുധാകരൻ. എന്ന മാതിരി പി എച്ച് ഡി ഉണ്ടായതുകൊണ്ടെന്ന് കാര്യം ഇയാൾക്ക് എന്തിനാ ഡോക്ടറേറ്റ് കിട്ടിയ നമ്മൾക്കറിയില്ല. കോളേജിന്റെ വടി കണ്ടിട്ടില്ല. കോളേജിന്റെ വടി കാണാത്തവന് നിയമസഭയിൽ കോളേജ് എഡ്യൂക്കേഷനെ കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ലേ? ബിരിയാണി കേട് വന്നാല് ബിരിയാണിയിൽ ഉപ്പ് കൂടി എന്ന് പറയുമ്പോ വെപ്പുകാരൻ ചോദിക്കും, ഉപ്പ് കൂടി എന്ന് പറയാൻ എനിക്ക് ബിരിയാണി ഒക്കെ വെക്ക് വെച്ചിട്ട് കാര്യമുണ്ടോ? വെപ്പുകാരന് പറയാൻ കഴിയുള്ളൂ, വെപ്പുകാരന് പറയാൻ കഴിയൂല. അവനെന്റെ കുറ്റം കണ്ടെത്തൂല. ആ വെപ്പുകാരനല്ലേ പറയേണ്ടത്? ബിരിയാണി കങ്ങിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ആ അയ്യത് പറയാൻ ആരാ ബിരിയാണി വെച്ചാന്നാ പറയണ്ട്. ഈ ജാതി അന്തം കമ്മി വർത്താനം പറയണേ. എം എം മണിയൊക്കെ പോയ കോളേജ് ഇങ്ങനെ ആലോചിച്ചിട്ടേ അന്തം വിട്ട് നിൽക്കല്ലേ. കെ ടി ജലീലിന് അറിയോ നിങ്ങൾക്ക് പഠിക്കാനല്ല പി എസ് എം ഒ കോളേജ് ഉണ്ടാക്കിയത്? എന്റെ നേതാവ് എം കെ ഹജിയാണ്. എം കെ ഹജി ഒരു ക്യാമ്പസിലും പോയിട്ടില്ല, ഒരു സ്കൂളും പോയിട്ടില്ല. മഹാനായ സി എച്ച് പ്രസംഗിക്കും പറയും, ആംഗലേയ വൈദ്യന്മാരും ഞായറാഴ്ച സേവകരും സമുദായത്തിന്റെ വൈജ്ഞാനിക മേഖലക്ക് ചെയ്ത സേവനം തുലാസിന്റെ ഒരു തട്ടിലും. ആംഗലേയ വൈദ്യന്മാര് പറഞ്ഞ ഇംഗ്ലീഷ് ഡോക്ടർമാര്. ജലീലിന്റെ മാരികളെ തട്ടിപ്പടി ഡോക്ടറേറ്റ് അല്ല, അറുത്ത് മുറിക്കാൻ കഴിയുന്ന സർജറി നടത്താൻ കഴിയുന്ന ഡോക്ടർമാർ. ഡോക്ടർ ഗഫൂറിനോടാണ് പറഞ്ഞത്, ഫസൽ ഗഫൂറിന്റെ പിതാവ് മുസ്ലിം ലീഗിനെ വെല്ലു വിളിച്ചോ പറഞ്ഞു, ആംഗലേയ വൈദ്യന്മാരും ഞായറാഴ്ച സേവകരും. അതിന് കുറച്ച് എഞ്ചിനീയർമാരുണ്ടല്ലോ, അവർക്ക് ഞായറാഴ്ച ആഫീസ് ഒഴിവാ, അപ്പോൾ ആ സമുദായത്തെ സേവിക്കാൻ നടക്കുക. നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേവനം തുലാസിന്റെ ഒരു തട്ടിലും എന്റെ നേതാവ് എം കെ ഹാജിയുടെ താടിരോമങ്ങളൊന്ന് മറുതട്ടിലും വെച്ചാൽ എം കെ ഹാജിയുടെ താടിരോമത്തിനായിരിക്കും വൈജ്ഞാനിക സേവനങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കാന്ന് സി എച്ച് പറഞ്ഞിട്ടുണ്ട്. സി എച്ച് ഒന്നുകൂടി പറഞ്ഞു, നോണ പറഞ്ഞു പറഞ്ഞ് പച്ചപ്പൊള്ളു പ്രസംഗിച്ച് ലീഗ് വിരോധം പുലമ്പി രുചി അറിയാനുള്ള ശക്തി നിങ്ങളുടെ നാക്കിന് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമരൊന്ന് പോയി നക്കി നോക്ക്. മുസ്ലിം ലീഗുകാരന്റെ വിയർപ്പിന്റെ ഉപ്രസ രുചിച്ചെടുക്കാൻ കഴിയും. കെ ടി ജലീൽ പിണറായിയുടെ മൂട് താങ്ങിയിട്ട് പിണറായി വിജയന് വേണ്ടി സ്തുതിഗീതം പാടിയിട്ട് പിണറായിയുടെ കുഷിണിക്കാരനായി നിന്നിട്ട് നിങ്ങളുടെ നാക്കിന് രുചി അറിയാനുള്ള ശക്തി നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച പി എസ് എം ഒ കോളേജിന്റെ ചുമരിൽ ഒന്ന് പോയി നാക്ക് വെച്ച് നോക്ക്. മുസ്ലിം ലീഗുകാരന്റെ എം കെ ഹജിയുടെ കെ എം മൗലവിയുടെ വിയർപ്പിന്റെ ഗന്ധം വിയർപ്പിന്റെ രുചി ആ സൗദാബാദിലുണ്ടാവും. അവിടെ പഠിച്ചു വന്നിട്ട് കോളേജിൽ പഠിച്ചവന് അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അല്പന്മാരില് ഉസരം കൂടി ഇല്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ച ഒരു തണലിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മുളച്ചു കൊണ്ട് ആലിന്റെ കൊമ്പിൽ ഊഞ്ഞാറ് കെട്ടിയാണോ ആദ്യമായിട്ട് കാണാം. അതാണ് കേട്ടി ഞാൻ ആലിന്റെ കൊമ്പത്ത് ഊഞ്ഞാറ് കെട്ടിട്ട് അങ്ങനെ ആടുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചെറിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ. മഹാനായ സി എച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ മഹാനായ സി എച്ച് ഒരു കോളേജിലും പോയില്ല. ഇന്റർമീഡിയറ്റിനപ്പുറത്ത് പഠിക്കാൻ സി എച്ചിന് അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയോ എം എസ് എഫുകാരെ കേരളത്തിൽ ഇന്ന് കേരളപ്പിറവി ദിനല്ലേ. 1956 നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോ അന്നത്തെ രാഷ്ട്രപതി ഭരണാണെന്ന് വന്ന അന്ന് ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നില്ല. മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാറും തിരുകൊച്ചിയും കൂടി മലബാറിന്റെ ഭാഗമായിരുന്ന ഗൂഢല്ലൂർ തമിഴ്നാട്ടിലേക്ക് പോയി കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം ഉണ്ടായി. പോരുവിൻ സഖാക്കളെ, ചേരുവിൻ യുവാക്കളെ, ചോരയെങ്കിൽ ചോരയാലി കേരളം വരയ്ക്കുവാൻ എന്ന് പറഞ്ഞ് പാട്ടുപാടി ബാലാമണിയമ്മ പറഞ്ഞു, നീലാകാശത്തിൻ കീഴെ പച്ചനാക്കിലെ വെച്ച പോലെ ഞാൻ മലയാളം എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടിയപ്പോ കേരളത്തിനൊരു സർവകലാശാലയില്ല. അപ്പോഴാണ് മാർത്താണ്ഡവർമ്മ ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂർ സർവകലാശാല ആ ട്രാവൻകൂർ എന്നുള്ളടുത്ത് കരിഞ്ഞോയിലടിച്ചിട്ട് അവിടെ കേരളം എന്ന് എഴുതി. അത്യുത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്തെ പാറശാല വരെയുള്ള മുഴുവൻ മലയാളികൾക്കും
ഉള്ള ഒരേ ഒരു സർവകലാശാല. 57 കേരളത്തിലൊരു ഗവൺമെന്റ് വന്നു. ലോക കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ സഖാവ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നു. ഒരു യൂണിവേഴ്സിറ്റി കണ്ടു, സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല, CH അതിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി. കേരള നിയമസഭയിൽ വന്നിട്ട് CH പറഞ്ഞു, നമുക്കും വേണം ഒരു സർവകലാശാല. ആ സർവകലാശാലയെ കുറിച്ച് ചെറുപ്പക്കാരനായ വിദ്യാഭ്യാസ മന്ത്രി കേരള നിയമസഭയിൽ പ്രസംഗിച്ചു. അദ്ദേഹം അമേരിക്കയിൽ കണ്ട ആ സർവകലാശാലയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ അന്ന് ചോദിച്ചു നിയമസഭാ സാമാജികർ പലരും, മുഹമ്മദ് കോയ, വാട്ട് ഈസ് ടെക്നോളജി എന്ന്. നമ്മുടെ രാജ്യം ഇന്ത്യ ടെക്നോളജി എന്ന വാക്കെന്ന് കേട്ടിട്ടില്ല. 1968 റേഡിയോ പോലും ഇല്ല കേരളത്തിൽ. ഏതെങ്കിലും തറവാട്ടിൽ വലിയ ജന്മിയുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടാവും. ആ റേഡിയോക്ക് എല്ലാ മാസവും പോയി ലൈസൻസ് എടുക്കണം. ലൈസൻസ് പുതുക്കാൻ 5 ദിവസം വൈകിയാൽ വില്ലേജ് ഓഫീസർ വരും. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ എന്ന് കേട്ടാൽ വന്നിട്ട് ചോദിക്കും, ഇവിടെ ലൈസൻസ്? ലൈസൻസ് പുതുക്കിയിട്ടില്ലെങ്കിൽ പെനാൽറ്റി കിട്ടും. അങ്ങനത്തെ ഒരു കാലണ്ടായിരുന്നു. അതായിരുന്നു വലിയ ആഡംബരം, അതായിരുന്നു വലിയ അത്ഭുതം. അന്നാണ് CH പറഞ്ഞത്, നമുക്കൊരു ടെക്നോളജി യൂണിവേഴ്സിറ്റി വേണം. എന്താണ് മുഹമ്മദ് കോയ ടെക്നോളജി എന്ന് ചോദിക്കുമ്പോ ഇന്റർമീഡിയറ്റ് വരെ പഠിച്ച എന്റെ നേതാവ് CH വിശദീകരിക്കുകയാണ് എന്താണ് സാങ്കേതികത. അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ MSFകാരെ, ലോകത്ത്, അമേരിക്കക്ക് പുറത്ത്, ഈ ലോകത്ത് ആദ്യമായുണ്ടായ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയാണ് CH ആണ് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികൾ, ഞങ്ങൾ ഉണ്ടാക്കിയ സർവകലാശാലകൾ അവിടെയൊക്കെ കയറി ഇരുന്നിട്ട് മാർക്ക് ഇങ്ങനെ ദാനം കൊടുത്തിട്ടില്ലേ? കുട്ടികൾ കണ്ണിലെണ്ണ ഒഴിച്ച് രാപ്പകലില്ലാതെ അധ്വാനിച്ച് രാത്രി ബക്കറ്റിലെ വെള്ളത്തിൽ കാലിറക്കി വെച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ചു വരുമ്പോ ആരെങ്കിലും വന്നാൽ അവർക്ക് മാർക്ക് ദാനം കൊടുക്കാണ്. ഇന്ന് കോട്ടപ്പടിയിൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരു ടീം തോറ്റു, അഷ്റഫ് ഖാൻ ഒരു ഗോളിനാ തോറ്റത്, ഒരു KT ജലീലിനെ തെരഞ്ഞെടുക്കണെന്ന്, ഒരു ഗോളിനല്ല തോറ്റത്, എങ്ങനെങ്കിലും ജയിപ്പിച്ചു തരാൻ പറ്റുമൊക്കെ. ഇങ്ങനെയുണ്ടോ? ഇതല്ല അല്പത്തരം സ്വന്തം കുടുംബങ്ങൾക്കും കൂട്ടക്കാർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മന്ത്രിമാർ. MM മണിയൊക്കെയാണ് ഇപ്പോ വലിയ കോളേജ് കണ്ട അല്ലേ? കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായപ്പോ കർണാടകയുടെ വൈദ്യുതി മന്ത്രിയോട് സംസാരിച്ചു പറഞ്ഞു, കേരളത്തിന്റെ പവർ സെക്രട്ടറി കാര്യങ്ങൾ സംസാരിച്ചപ്പോ, വേർ ഇസ് യുവർ മിനിസ്റ്റർ എന്ന് ചോദിച്ചു. ആ മിനിസ്റ്റർക്ക് ഫോൺ കൊടുത്തു. അപ്പൊ കർണാടകയുടെ മിനിസ്റ്റർ ചോദിച്ചു, ഹൗ ആർ യു, ആർ യു ഫൈൻ? വൺ, അയാൾ വൺ. ഡു യു വാണ്ട് പവർ? ടു. സാധാരണ ഇംഗ്ലീഷ് ആണ് 1, 2, 3 എന്നാണ്. ആ ജാതി അന്തംഗമ്യ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിന്ന് MM മണിനെ കൊണ്ട് KT ജലീൽ ഒന്ന് എഴുതിച്ചാൽ ഞാൻ ഈ പ്രസംഗം വേറൊന്നും വേണ്ട. അത് എഴുതി കൊടുത്ത അയാൾക്ക് എന്തേ മനസ്സിലാവോ? ഇതിപ്പോ എന്താണ് സരികമാതെ നിസ്സാരല്ല മനസ്സിലാവുന്നു. ഈ അന്തംഗമ്മിയുള്ള കൂട്ടത്തിൽ ഇരുന്ന് ഇയാളും ഇങ്ങനെ ആയാലോ അല്ലേ? നമ്മളൊരു ഗേഡും ഇല്ലാതെ അങ്ങോട്ട് കൊടുത്താണ്. ഏതായാലും VD സതീശൻ പറഞ്ഞ പടച്ചോം കാത്താണ് അങ്ങോട്ട് പോയി കിട്ടിയത്. ഈ ജാതി അല്പനാണെന്ന് നമ്മളെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയുണ്ടോ രാഷ്ട്രീയം പറയുമ്പോ അല്ലേ? ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഒന്നും നടക്കുന്നില്ല ഈ സർക്കാരിന്റെ കാലത്ത്. കേരളത്തിൽ മദ്യ മുതലാളിമാർക്കും കള്ള് കച്ചവടക്കാർക്കും അല്ലാതെ എന്തെങ്കിലും നടന്നോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മൾ ഈ ഗവൺമെന്റ് ഒക്കെ വരുന്നതിന്റെ മുമ്പ് ഈ നാടൊക്കെ അല്ലേ? എന്നപ്പോ കോട്ടപ്പടിക്ക് കോഴിക്കാട് പ്രത്യേക അന്യഗ്രഹ ജീവികൾ ഇങ്ങനെ നടക്കേണ്ട ഇങ്ങോട്ട് വരുമ്പോ എന്തും അന്യഗ്രഹ ജീവികളെ തെരഞ്ഞിപ്പോ കുറെ ആൾക്കാർ വരുന്നവർക്കും സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിതി. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ല. മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് 8 ആളുകൾ ഈ ഗവൺമെന്റ് വന്നാൽ വെടിവെച്ചു കൊന്നു. എന്താ മാവോയിസ്റ്റുകള്? അവർക്കെതിരെ ആ പിടിക്കപ്പെട്ട മാവോയിസ്റ്റുകളെ, ഇവർ വേട്ടയാടി കൊന്ന മാവോയിസ്റ്റുകളെ, അവർക്കെതിരെയുള്ള കുറ്റം എന്താണ്? അരി കട്ടൂന്ന്. അരി കട്ട വെടിവെച്ചൊല്ലാൻ പാടുണ്ടോ? അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ഒരിട്ട് ചാക്കരി വെന്ത വെള്ളം കുടിക്കാൻ കഴിയാതെ കടയിൽ നിന്ന് അല്പം അരിയെടുത്തപ്പോ അടിച്ചു കൊന്നു പിണറായി വിജയനും AK ബാലനും മരിക്കുന്ന കേരളത്തിൽ നാണുണ്ടോ നിങ്ങൾക്ക്? ഒരു ആദിവാസി പട്ടിണി കിടന്നിട്ട് അരി മോഷ്ടിക്കേണ്ടി വന്ന സംസ്ഥാനമാണത്. പിന്നെ ഇവിടെ ദളിത് പെൺകുട്ടികളെ പീഡനത്തിന് ഇരയായതിനെ കുറിച്ച് ആരോടാണ് പറയുന്നത്? ഈ ഗവൺമെന്റിനെതിരായി താനൂരിലെ ഇസ്ഹാഖിന്റെ ഭാഗം, താനൂരിലെ MSFന്റെ പ്രവർത്തകന്മാരോടുണ്ട്. ജീവിതത്തിൽ ഒരു പെറ്റിക്കേസിൽ പോലും പ്രതിയാകാത്ത ഒരു പാവപ്പെട്ട പ്രവർത്തകനെ ഒരു MSFകാരനിലൂടെ ആയി വളർന്നു വന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നടത്തി എന്നല്ലാതെ എന്താ ഇസ്ഹാഖ് ചെയ്ത തെറ്റ്? താനൂരിലെ അടുത്ത് സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഞാനിങ്ങനെ ഓർക്കണമെന്ന് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ എല്ലാവരോട് പോയി. പാലോളി മുഹമ്മദ് കുട്ടിയും EN മോഹൻദാസും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി ശിഹാബ്ദങ്ങളൊക്കെ ഇരുന്ന് ചർച്ച നടത്തി, പ്രകടനം നടത്തി, പൊതുസമ്മേളനം നടത്തി. റംസാൻ മാസമായിരുന്നു. അവിടെ ദുആ ചെയ്ത് അവസാനം നമ്മൾ നടത്തിയ ഇഫ്താർ മീറ്റിൽ വന്ന് പള്ളർച്ച് തന്ന് ഏമ്പക്കം വിട്ടുപോയിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിനെ വയലേറ്റ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ മാർസിസ്റ്റുകാർക്കല്ലേ ഇതിന് മൃഗീയതാണ് പറഞ്ഞ പറ്റുമോ? മൃഗങ്ങളെ ചെയ്യൂല. ഒരു സിംഹത്തിന്റെ മുന്നിലൂടെ ഒരു മാൻപേട ഓടിപ്പോയാൽ സിംഹം അതിനെ വേട്ടയാടൂല. അതിനെ വിശക്കുകയാണെങ്കിൽ അതിന്റെ ഇരയാകുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. ഇത് മൃഗീയതയല്ല, ഇത് പൈശാചികതയാണ്, പിശാചിനുള്ള സേവനയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ജയരാജനെ പോലുള്ള ഒരാൾ. ജയരാജന് കൊടുക്കേണ്ട പട്ടം എന്താണ്? മരണത്തിന്റെ വ്യാപാരി എന്നാണ്, മർച്ചന്റ് ഓഫ് ഡെത്ത്. മറ്റൊരു പേര് അയാൾക്ക് പറയാനില്ല. എന്താ ജയരാജന് താനൂരിൽ, താനൂരിൽ ഏത് കല്യാണത്തിന് അയാൾ വന്ന്? എന്താ ഇ എൻ മോഹൻദാസൻ ഇല്ലാത്തൊരു കല്യാണം എന്താ ജയരാജന് താനൂരില്? കൊലയാളിയായി നിങ്ങൾ കാലന്റെ കണക്കെഴുത്ത് പിള്ളയായി വളർത്തിയെടുത്ത ജയരാജനെ കൊണ്ടുവന്നിട്ട് അരുങ്കൊല നടത്തുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ തീരദേശത്ത് അശാന്തമാക്കാൻ കേരളത്തിന്റെ പോലീസിനെ ഉപയോഗിച്ച് ഇവിടെ നക്സലിസത്തിന്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടാൻ കൊന്നും തിന്നും ചോരക്കൊതിയന്മാരായി ഈ ഗവൺമെന്റ് മാറുമ്പോ പാവപ്പെട്ട ദലിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അതിന് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ